സമൂഹം പരിത്യജിച്ച 25 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന പാലായിലെ മരിയ സദനത്തിലെ മിനിയമ്മയെ ആർക്കും മറക്കാനാവില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി മാനസിക രോഗികളായ അനാഥർക്കും അവരുടെ പറക്കമുറ്റാത്ത മക്കൾക്കും താങ്ങും തണലായും ജീവിക്കുകയാണ് മിനിയമ്മയും കുടുംബവും. കോട്ടയം പാല നഗരത്തിലെ മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് മരിയ സദനം സന്തോഷ് മിനി ദമ്പതികൾ. മിനിയമ്മ ജന്മം കൊടുത്തത് 5 മക്കളെയാണെങ്കിലും ദൈവം സംരക്ഷിക്കാനായി നൽകിയത് 400-ൽ അധികം മക്കളെയാണ്. ഇനിയും 2 കൈ നീട്ടി മക്കളെ സ്വീകരിക്കാൻ തയ്യാറാണ് ഈ അമ്മ. ആദ്യ നാളുകളിൽ വാടക വീട്ടിലായിരുന്നു രോഗികളെ സംരക്ഷിച്ചത്. ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ അടുത്തുണ്ടായിരുന്ന ഷെഡ് നന്നാക്കിയെടുത്തു. ആ മാനസിക രോഗികളായ മക്കളെ അവർ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം തിരിച്ചും മിനിയമ്മയ്ക്കും സന്തോഷിനും തിരികെ ലഭിച്ചു. കുട്ടികളുടെ സുരക്ഷയായിരുന്നു ആദ്യകാലത്ത് അവരുടെ ബന്ധുക്കളെ ആശങ്കപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയതോടെ അവരുടെ എതിർപ്പുകളെല്ലാം മാറി. വർഷങ്ങൾക്ക് മുൻപ് 2 കുട്ടികളുമായി എത്തിയ സ്ത്രീയെ മിനി ഒപ്പം നിർത്തി. കുട്ടികളെ വളർത്താനുള്ള അസൗകര്യം കൊണ്ട് മറ്റൊരു അനാഥാലയത്തിലേക്ക് മാറ്റി. എന്നാൽ അതിനുശേഷം അവിടേക്കെത്തിയ സ്ത്രീ ഗർഭിണിയായിരുന്നു. പ്രസവിച്ച ശേഷം കുഞ്ഞിനെ പിരിഞ്ഞു പോകാൻ തയ്യാറല്ലാതിരുന്നതിനാൽ ആ സ്ത്രീയുടെ നിർബന്ധത്തിന് വഴങ്ങി കുട്ടിയെ അമ്മയോടൊപ്പം താമസിപ്പിച്ചു. അപ്പോഴേക്കും 2 കുട്ടികളുമായെത്തിയ അമ്മയ്ക്കും മക്കളെ ഒപ്പം കൂട്ടണമെന്നാഗ്രഹമായി. അങ്ങനെയാണ് മാനസിക രോഗികളായി വരുന്ന സ്ത്രീകളുടെ കുട്ടികളെ മാത്രം വളർത്താമെന്ന തീരുമാനവുമായി മിനിയമ്മയും സന്തോഷും മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോഴത് 25 കുട്ടികളായി വളർന്നിരിക്കുന്നു.